ചിറകുള്ള മാറത്തുക്കുറിയുള്ള ചിക്കൻ സ്റ്റേക്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, welcome to a brand new episode of your favorite show Food Jam right here on Rose Bowl. Today nammalde show il oru valare valare special guest aanu. Idhethane njan ottum introduce cheyanda kaaryamilla because this is one person who has become a common name in every music lover's house, especially if you are a Malayali. He is of course the man, the phenomenon, Job Kurian. Jobetne njan idine munpu njangal kore varshangalkku munpu adhe pashe adhe ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മീറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഞങ്ങൾ കുറെ വിശേഷങ്ങൾ പങ്കുവച്ചു. അന്ന് ബട്ട് അന്നത്തേനെക്കാട്ടിലും ഐ തിങ്ക് സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് വൺ തിങ് ഐ മസ്റ്റ് സേ ഇസ് ജോബേട്ടൻ എന്ന് പറയുന്ന പേഴ്സന്റെ ആ ഒരു ബേസിക് ഒത്തന്റിസിറ്റി ഒട്ടും മാറിയിട്ടില്ല. You are still the same person. You will always be that same person. Adana, that is one of his biggest strengths also. So tell us about it. Over the pandemic, what has been going on? ഉറപ്പായിട്ടും എല്ലാവരെയും ബാധിച്ച പോലെ തന്നെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് ആസ് പെർഫോമേഴ്സ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ശ്രുതി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു ഒരു വശം നല്ല കുറേ വശങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ കുറേ പഠിപ്പിച്ചു. നമ്മൾ ഭയങ്കര ഓട്ടത്തിലായിരുന്നല്ലോ എല്ലാവരും. അതൊക്കെ ഒന്ന് ഇരുത്തി കൊറേ സമയം കുടുംബത്തിനോടൊപ്പവും ഒത്തിരി ഒത്തിരി നല്ല ഒരു വശമുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഇതിന്റെ ഇത് മാറുക തന്നെയാണ്. ഉറപ്പായിട്ടും എല്ലാം അവസാനിച്ചേ പറ്റുള്ളൂ. ഈ സമയത്ത് നമ്മള് ഇപ്പൊ ഞാനും ആങ്സൈറ്റി ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു വശം അതിന്റെ പോസിറ്റീവ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വേറെ വഴിയില്ല, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ലൈക്ക് യു സെഡ്, പാൻഡമിക്കിന്റെ സമയത്ത് കുറച്ചുകൂടെ ടൈം ഉണ്ടായിട്ടുണ്ടാവും കുറച്ചധികം മ്യൂസീഷ്യൻസിനെ ഒന്ന് റിസർച്ച് ചെയ്യാനും ജോണ്ടേഴ്സ് ഓഫ് മ്യൂസിക്. അതെ, നമ്മളെ തന്നെ ഒന്ന് ശരിക്കും വിശകലനം ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതെ, അയ്യോ ഇതത്ര നേരത്തെ നമ്മൾ എന്തൊക്കെ വളിപ്പ് ചെയ്തോണ്ടിരുന്നു, അല്ലെങ്കിൽ കുറെ ഓക്കെ ബെറ്റർ ആക്കാം, കുറെ പുതിയ പുതിയ ജോണേഴ്സ്, നമ്മള് കുറെ കലാകാരന്മാരെ നമ്മള് പോവെങ്കിലും ഞാൻ ഈ സ്റ്റീവി വണ്ടർ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. തിരിച്ച് കുറെ പഴയ ലൈവ് ഒക്കെ പോയി, പുള്ളിയുടെ കൊളാബറേഷൻസും ഒക്കെ കണ്ടപ്പം ശരിക്കും ചിനുമുട ആരാധനയും തോന്നി. പിന്നെ ഉറപ്പായിട്ട് നമ്മുടെ തന്നെ മ്യൂസിക് മലയാളത്തിലുള്ളതായാലും എല്ലാം കുറേ റിവൈൻഡ് മോഡ്. ഞാനൊരു ഭയങ്കര അങ്ങ് ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു കക്ഷിയാണ്. പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ലക്കി അലിയുടെ കുറേ പാട്ടുകൾ, ഒരു വൈറൽ അദ്ദേഹത്തിൻ്റെ ഒരു വൈറൽ വീഡിയോ റീസെൻ്റ്ലി ഒക്കെ അത് കണ്ടിട്ട് ഞാൻ പണ്ട് സിഫറിൻ്റെ ഒക്കെ വലിയ ഫാനാണ് പുള്ളിയുടെ ആൽബം. അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ പുള്ളിയുടെ വേറെ പാട്ടുകളും. അപ്പൊ ഞാനൊക്കെ സ്കൂളിംഗ് ടൈമിലാണ് ലക്കി അലി വേഴ്സ് ഓയോ രക്ഷ ആ ട്രിപ്പ് ഉള്ള ആളാണ്. പിന്നെ ഇപ്പം നമുക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പുതിയ പുതിയ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറെ ഇൻസ്റ്റാഗ്രാം അത്രയ്ക്ക് പോകുന്നത് നല്ല അല്ല, ഒരു അഡിക്ഷൻ ലെവൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കട്ടാണ്, ഉണ്ട് ഇടയ്ക്ക് വരും, പക്ഷെ എന്തായാലും അധികം ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വെരി അതിനൊരു വളരെ ഹെൽപ്ഫുൾ ടൂൾ ആണല്ലോ, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ അതിന്റെ ഒരു അഡിക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. Since you spoke about that rewind mode, എനിക്ക് തോന്നുന്നു ഞാന് ജോബ് കുര്യൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ആദ്യം കാണുന്നത് നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിലാണ്. And I think you were one of those participants from the very beginning. You stood out like anything. And this was you were just in college or just out of college. Engineering just കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ആ സമയത്ത് സ്കൂളിൽ. അതെ അതെ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നതും. അപ്പോൾ ആൻഡ് ദെൻ സൂൺ ആഫ്റ്റർ വെൻ ഐ വാസ് ഇൻ കോളേജ് വാസ് വെൻ താളം റിലീസ്ഡ്. ആൻഡ് സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് നൊസ്റ്റാൾജിക് സൈഡ് ഓഫ് യുവർ ലൈഫ്, വുഡ് യു പ്ലീസ് സിംഗ് ടു ലൈൻസ് ഫ്രം താളം? Loud. Oh, no problem, okay. This is your arena today. Anything you do is okay. Oh, jeevan de taalam.
താളം ഹേ ഓ പ്രാണന്റെ താളം ഓ താളം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നമ്മളൊരു വളരെ എന്താ പറയുക ഞാനും ചരണും ജാക്സണും കൂടെ ചെയ്ത അതെ ഒരു എന്താ പറയുക ഞങ്ങൾക്കും ഒത്തിരി ഓർമ്മകളുള്ള ഒരു ആൽബം അതെ എനിക്ക് തോന്നുന്നു ആ ഒരു ആൽബത്തിൽ നിന്ന് ജോവേട്ടനെ കിട്ടിയിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇതുവരയ്ക്കും ഐ കെൻ കോൺഷ്യസ്ലി ആൻഡ് വെരി ഫുൾ അതോറിറ്റിയോട് പറയാൻ പറ്റും ഇതുവരയ്ക്കും മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സൈഡിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ ഡൗട്ട്ഫുൾ ആണ് കാരണം അത്രയ്ക്കും ഒരു സ്റ്റാർഡം ഹിറ്റ് ചെയ്ത ഒരു സോങ് ആണ് ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ടഡ് ഹിയറിങ് യു ഡൂയിങ് എ ലോട്ട് ഓഫ് മൂവി മ്യൂസിക്കും ദാറ്റ് ഓഫ് കോഴ്സ് നമ്മൾ ആസ് ഫാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ജേണിയാണത് ഹൗ വാസ് യുവർ എൻട്രി ഇൻ ടു മൂവീസ് ആൻഡ് ആ ഒരു ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ ആ റിയാലിറ്റി ഷോ ആണ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഒരു അംഗീകാരം നമ്മളെ മ്യൂസീഷ്യൻ ബീങ് മ്യൂസീഷ്യൻ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷം അപ്പോൾ അത് കൂടെ ആ റിയാലിറ്റി ഷോ കൂടെ തന്നെയാണ് എനിക്ക് ആ ഒരു ഇത് വന്നത് ഫ്രം ദയർ ഓൾവേസ് സ്വന്തമായിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാനാണ് എങ്ങനെ പോയാലും ആഗ്രഹം അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞതോടുകൂടി കുറേ വേറെ അവസരങ്ങൾ സിനിമയിലും ആൻഡ് ഐ വാസ് വെരി ലക്കി എന്താ പറയുക ഫോർച്ചുനേറ്റ് ടു സിംഗ് സം നല്ല പാട്ടുകൾ കുറച്ച് നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റി ലൈക്ക് ദീപക് ദേവ് സർ അൽഫോൺസ് റെക്സ് നമ്മുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസീഷ്യനാണ് റെക്സ് ലൈക്ക് ലൈക്ക് മൈ ബ്രദർ പിന്നെ പിന്നെ അതുപോലെ ബിജി ഏട്ടൻ ഐ വാസ് ഷാൻ ഐ വാസ് ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സം വെരി ക്രീം മ്യൂസിഷ്യൻസ് അതുകൊണ്ട് തന്നെ പാട്ടുകളും ഇപ്പം മാണിക്ക ചെറുകുള്ള എന്ന് പറയുന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേരിലേക്ക് എത്തിയ പാട്ടാണ് അപ്പൊ അതൊക്കെ പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതൊരു ഗിഫ്റ്റ് ആണ് അത് ഒത്തിരി പേരുണ്ട് ചിലപ്പോൾ എന്നെക്കാളും ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും പക്ഷെ നമുക്കുള്ള ഒരു അവസരം വരിക എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ആ സമയത്ത് പാരലലി കുറെ അങ്ങനത്തെ നല്ല പാട്ടുകൾ പാടാൻ പറ്റി പിന്നെ പാരലായിട്ട് എൻ്റെ സ്വന്തം പാട്ടുകൾ ലൈക്ക് അത് ശരിക്കും മ്യൂസിക് മോജോയിൽ കൂടെയും താളം ആൽബം ആൻഡ് ഫർദർ ഹോപ്പ് പദയാത്ര മോജോയിൽ ചെയ്തതാണ് അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഭാഗ്യവും കുറെ നമ്മൾ ശരിക്കും ഓഫ് കോഴ്സ് ഐ പുട്ട് ഇൻ മൈ 110% അതിന്റെ ഒരു റിസൾട്ട് സൂണർ ഓർ ലേറ്റർ എനിക്ക് വന്നിട്ടുണ്ട് അത് ഐ എം വെരി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് മൈ ഡിയർ മ്യൂസിഷ്യൻസ് ഹോം മ്യൂസിഷ്യൻസും നമ്മളെല്ലാവരും തമ്മിലൊരു ബ്രദർഹുഡ് തന്നെയാണ് ഓരോ പാട്ടിലും വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പം ഇപ്പം ശ്രുതിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം പഴയ ഒരു ജേണി നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതലും ഫോർ മീ ഞാൻ കോളേജ് ചെയ്തിട്ട് ഞാൻ കേരളത്തിലും അല്ലായിരുന്നു പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്തിരുന്നപ്പോൾ എനിക്ക് മിസ് ഔട്ട് ആയത് ആ ഒരു ടൈം പീരീഡിലുള്ള മലയാളം മ്യൂസിക് ഇൻഡസ്ട്രി ആണ് പക്ഷെ അവിടെ ആയിരുന്നിട്ട് പോലും വി നെവർ മിസ്ഡ് യുവർ യുനോ യുവർ ജേണി ബിക്കോസ് യു ആർ ഈക്വലി പോപ്പുലർ ഈവൻ ദെയർ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് അന്നും ഞാൻ ഇതേ പോയിന്റ് പറഞ്ഞിരുന്നു ദർ വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഹൂ ഇസ് എ കന്നഡിക ആൻഡ് ഹീ വുഡ് ഹീ ലേൺ ദർ എൻറ്റയർ താളം സോങ് ആൻഡ് ഹി യൂസ് ടു പെർഫോം ദാറ്റ് സോങ് ഓൺ സ്റ്റേജ് അങ്ങനെ ഒരു ഭാഗ്യം ഇപ്പൊ നോൺ മലയാളീസും കുറെ റിലേറ്റ് ചെയ്തിരുന്നു അതെ എനിക്ക് തോന്നുന്നു അവിയലാണ് ഞങ്ങളുടെയൊക്കെ ലിറ്ററലി ഒരു പവർ അവിയൽ ഹാർഡ് കോർ ഫാൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് അങ്ങനെയാണ് പാരലലി നമ്മൾ എന്തായാലും ഇവിടെ ഒരു ആൽബം ചെയ്യണം റെക്സ് വാസ് പാർട്ട് ഓഫ് താളം ഓൾസോ എന്റെ മിക്സ് ആൻഡ് മാസ്റ്റർ റെക്സ് വാസ് അപ്പോൾ അവർ അതുപോലെ ഒരു എന്താ പറയുക ഇന്റർനാഷണൽ ക്ലാസ് ഉള്ള ഒരു ആൽബം മലയാളം ആൽബം ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങളെയൊക്കെ ശരിക്കും ഇൻസ്പയർ ചെയ്ത ആൽബമാണ് അവരുടെ ഫസ്റ്റ് ആൽബം അവരെല്ലാവരും നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ട്വന്റി 22 FK ആണ് പുള്ളിക്ക് വേണ്ടി പാടിയിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷിൽ പാടിയിട്ടുണ്ട് സപ്തമശ്രീ തസ്കര എനിക്ക് തോന്നുന്നു കോമ്പോസിഷൻ വൈസ് അതൊരു ഇറ്റ്സ് നത്തിങ് ബട്ട് എ മാസ്റ്റർ പീസ് ഇൻ ദ വേ ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ ജോണ്ടർ ആൻഡ് ഫൈനലി ക്ലൈമാക്സസ് ഇൻടു അനദർ ജോണ്ടർ ഓഫ് മ്യൂസിക് ഓ മൈ ഗോഡ് ദാ വാസ് ആബ്സല്യൂട്ടലി ഐ ആം റിയലി ബ്ലെസ്ഡ് ടു ബി അറൗണ്ട് എന്താ പറയാ പുള്ളിയുടെ സുഹൃത്ത് എന്നുള്ള നിലയിലും
ഞങ്ങൾ എല്ലാ വേണ്ട കാലം വരെ ഹോപ്പിലെ കാലം വരെ മിക്സ് ആൻഡ് മാസ്റ്റർ ബൈ റെക്സ് ആണ്. സോ ഔട്ട് ഓഫ് ഓൾ ദ മൂവി മ്യൂസിക് സോങ്സ് ദാറ്റ് യു സംഗ് വിച്ച് ഇസ് ഒരു ഫേവറിറ്റ് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞപ്പെടും എന്നാലും അല്ല, ഞാൻ പറഞ്ഞല്ലേ ഞാൻ അധികം പാട്ടുകൾ പാടിയിട്ടില്ല. സോ ഐ ഹാവ് സംഗ് പ്രോബബ്ലി അറൗണ്ട് 30s ഓർ 40s. പക്ഷെ നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, അതാണ് ഞാൻ അതിനെയാണ് എന്റെ എന്റെ ഇതിൽ. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി. ഇപ്പം ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ, ഒരു പാട്ട് എന്ന് പറയുമ്പോഴേക്കും അത് ആ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ ആ പാട്ടിന്റെ ആ ഒരു പ്രോസസ് മസ്റ്റ് ഹാവ് ബീൻ സംതിങ് വെരി സ്പെഷ്യൽ, ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈവിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് പലതും. അതെ, അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ അതുപോലെ തന്നെ. സോ ഐ ആം ട്രൈയിങ് ടു ഗെറ്റ് യു ടു എ പോയിന്റ് വെയർ യു വിൽ സിംഗ് സംതിങ് ഫോർ മീ. ആരെങ്കിലും കൊണ്ടാറെങ്കിലും രസമായിരുന്നു കൂടെ നമ്മൾ വായിക്കാൻ. ഓഫ് കോഴ്സ്. മാണിക്കച്ചിറകുള്ള മാറത്തുക്കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പൂഴ നീന്തി കുതിച്ചു പോയി. ഏ ഹേ കണ്ടു മലനീര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായകൾ, ഓയ് തന്തിനത്താനെ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. വൺ റിയലി ഗുഡ് പാർട്ട് അബൌട്ട് ദിസ് ഷോ is the next segment of the show, that is the food segment. Appo adagonda I need to ask you, Jovettan engenthe tharam food aanu? Jovettan ippo if I had to give you a menu, Jovettan engenthe food aayirikku ishtam? Njan adine kurichu parayana, njan kurichu boring party aanu, adhaan ishtapetta saanam maatram kachchu appo endrathu palam cheyikkunde onnu maati pidik ishtam ennu paray. Okay, avasha njan parayillalla ഇങ്ങനെ എനിക്ക് ഇപ്പൊ പ്രോൺസ്, കരിമീൻ, ബീഫ്, നമുക്ക് ഇഷ്ടപ്പെട്ട ചില വിഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പരീക്ഷണം കുറച്ച് കുറവാണ് ഈ ഒരു കോണ്ടിനെന്റൽ ഇഷ്ടമാണ്, എല്ലാം പോവും. പക്ഷെ എന്നാലും ഈ അവസരം കിട്ടിയാൽ മറ്റേ കറങ്ങതിരിഞ്ഞ് മെനുവിൽ ഇഷ്ടമുള്ള ഒരു ലൊക്കേലും പണ്ട് എന്റെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടായിരുന്നു. ഞാനൊരു ഹാഫ് ആൻ അവർ എടുത്ത് ഫുൾ മെനു നോക്കിയിട്ട് അവസാനം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യും. അത് ഏകദേശം അതുപോലെ എന്റെ പുള്ളിക്കാരിയും അങ്ങനെ തന്നെയാണ്. ഞങ്ങള് കോമൺ ടേസ്റ്റ് ഉണ്ട്, എല്ലാ രണ്ടും ഹാർഡ് കോർ കൊഞ്ച് ആൾക്കാരാണ്. പ്രോൺ കൊഞ്ചും പ്രോൺസും ഒന്നും അല്ലെങ്കിലും കൊളസ്ട്രോളിനെക്കാട്ടിലും ഒരുപാട് സാധനങങ്ങൾ ബേൺ ആയിക്കൊണ്ടേ പോട്ടെ. Great food. Until then, you stay tuned. We'll be right back. Hello, so this is Chef Charlin. Chef Charlin ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഒരു അമേസിംഗ് ചിക്കൻ സ്റ്റേക്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ ഇന്ന് ജോട്ട് മെഷന്നാ വന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾ അതെ വിഷത്തിനനുസരിച്ചിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ സ്റ്റേക്ക്. നോർമലി ജോബേട്ടൻ കോണ്ടിനെന്റൽ ഫുഡിന്റെ ആളാണോ? അല്ല, ഇഷ്ടമാണ് എല്ലാം പോവും. ഇതിന്റെ ഫുൾ പ്രിപ്പറേഷൻ പ്രോസസ്സ് ഫുള്ള് ഞാനിങ്ങനെ കണ്ട് കണ്ട് എനിക്ക് ആകാംക്ഷ ഇങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കുവാ. നമ്മൾ നോർമലി ചിക്കൻ സ്റ്റേക്ക് ഷെഫ് പറഞ്ഞ പോലെ എപ്പോഴും ബ്രൗൺ സോസിലാണ് കിട്ടുന്നത്. എന്റെ ഷെഫിന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഒരു വൈറ്റ് സോസ് ആണ്, വൈറ്റ് മഷ്റൂം സോസ്. റിയലി ഗുഡ് ഷെഫ്. എന്താണ് ഫാമിലി?
ഇതിനേക്കാളും നല്ലൊരു ഷോ ഐ ഡോണ്ട് തിങ്ക് ഐ'ൽ എവർ ഗെറ്റ്. So with that, we have come to an end of yet another fantastic episode of your favorite show, Food Jam. Next week, remember, we'll be back with more food, more music, and as always, lots of fun. Until then, this is Vijay Shruti, signing off.